റവി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ മാംഗോസ്റ്റീനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ മാംഗോസ്റ്റീൻ കാണിച്ചിരുന്നു. അപ്പം ഇത് അടുത്ത സീസണായി. നമുക്ക് മാംഗോസ്റ്റീനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം ഇതാണ് മാംഗോസ്റ്റീൻ്റെ പൂവായിട്ട് വന്നതിന് ശേഷം അത് കായായി മാറുന്നതിൻ്റെ തുടക്കമാണിത്. അപ്പം ഇതാണ് നമ്മുടെ മാംഗോസ്റ്റീൻ്റെ മരം. ഏകദേശം 7 മുതൽ 25 മീറ്റർ വരെ ഉയരത്തിലിത് വളരും. ഇത് മാംഗോസ്റ്റീൻ എന്ന പൊതുനാമത്തിൽ അറിയപ്പെടുന്ന പർപ്പിൾ മാംഗോസ്റ്റീൻ ഇന്തോനേഷ്യയിൽ ആണ് ആദ്യമായിട്ട് ഉത്ഭവിച്ചത്. ഇതിൻ്റെ പഴം കടുത്ത ചുവന്ന നിറത്തിലുള്ളതും മധുരമുള്ളതുമാണ്. ഇത് കേരളത്തിൽ ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ പൂവായി വന്നതിന് ശേഷം സൈഡിലുള്ള തലങ്ങൾ പൊഴിഞ്ഞു പോയതിന് ശേഷമാണ് ഈ ഒരു രീതിയിലേക്ക് ആയി വരുന്നത്. കായായി വരുന്ന സമയത്ത് അതേപോലെ തലങ്ങൾ പൊഴിഞ്ഞ് ഇതേപോലെ താഴെ വീഴുന്ന നമുക്ക് കാണാൻ പറ്റും. പഴങ്ങളുടെ റാണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ മാംഗോസ്റ്റീൻ്റെ തൈ. ഈ മരം വിത്ത് പാകി മുളപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ട് ഇത് കിളിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പഴുക്കുന്ന സമയത്ത് അണ്ണാനും മറ്റും ഇത് തിന്നാൻ വരും. അത് തിന്നതിന് ശേഷം ഉപേക്ഷിക്കുന്ന അതിൻ്റെ അരി വീണാണ് ഇത് മിക്കവാറും പൊട്ടിക്കിളിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് തൈകൾ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് കിട്ടും. 25 മീറ്റർ ഉയരത്തിൽ ശാഖകളോടുകൂടി വളരുന്ന ഒരു വൃക്ഷമാണിത്. ഇത് നമ്മൾ നേരത്തെ തട്ടൊരു തൈയാണ്. ഏകദേശം ഈ വലുപ്പമായി. ഈ തൈ നട്ട് കഴിഞ്ഞ് മരമാകുന്ന മുതൽ 6 മുതൽ 7 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കായ്ച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇതിൽ 2 കായ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ചെറുതായിട്ടാണ് മുകളിലായിട്ട് കാണാൻ സാധിക്കത്തില്ല. ഇപ്പം അല്പം പുളിയോടുകൂടി മധുരമുള്ള പഴമാണ് ഇതിൻ്റെത്. ഈ മാംഗോസ്റ്റീൻ മരത്തിൽ ആണും പെണ്ണും എന്ന 2 വ്യത്യസ്ത വർഗ്ഗങ്ങളുണ്ട്. പെൺ മാംഗോസ്റ്റീനാണ് ധാരാളമായിട്ട് പഴങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ അർബുദ രോഗം, അൾസർ, രക്തസമ്മർദ്ദം, അലർജി, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവയിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സാധാരണ ഈ മരം പാട്ടത്തിനൊടുക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മറ്റു ആളുകൾ വന്നത് പാട്ടമെടുക്കുന്നുണ്ട്. ഒരു മരത്തിന് 10,000 തൊട്ട് വില ലഭിക്കുന്നുണ്ട് സീസൺ ആകുമ്പോൾ.